തമിഴ്നാട് മയിലാടുംതുറയിൽ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 7 മാസം ഗർഭിണിയായ യുവതിയുടെ മൃതദേഹം 3 ദിവസം കഴിഞ്ഞിട്ടും ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ല. സ്ത്രീധനം കുറഞ്ഞു പോയതിന് ഭർത്താവ് കാർത്തിയും മാതാപിതാക്കളും ചേർന്ന് പുഷ്പാദേവിയെ കൊല്ലുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്തൃവീടിന്റെ പിന്നിലെ ഷെഡിൽ പുഷ്പാദേവിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വർഷം ജനുവരിയിലായിരുന്നു തരംഗമ്പാടി പെരിയമേട്ടുപാളയം സ്വദേശി പുഷ്പാദേവിയുടെയും പൂമ്പുകർ സയനവനം തെരുവ് സ്വദേശി കാർത്തിയുടെയും വിവാഹം. 12 പവൻ സ്വർണമാണ് സ്ത്രീധനമായി നൽകാമെന്ന് വിവാഹത്തിന് മുമ്പ് പറഞ്ഞുറപ്പിച്ചിരുന്നത്. എന്നാൽ 9 പവൻ ആഭരണമേ തങ്ങൾക്ക് നൽകാനായുള്ളൂവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. കൂടാതെ വരന് ബൈക്ക് വാങ്ങാൻ 50,000 രൂപയും പാത്രങ്ങളടക്കം വീട്ടുസാധനങ്ങളും വാങ്ങി നൽകി. അന്നു മുതൽ സ്ത്രീധന ബാക്കി ആവശ്യപ്പെട്ട് പുഷ്പാദേവിയെ കാർത്തിയും വീട്ടുകാരും പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. മകളുടെ മരണം കൊലപാതകമാണെന്നും ഇവർ ആരോപിക്കുന്നു. വീടുമായി ഫോണിൽ ബന്ധപ്പെടാൻ അനുവദിച്ചിരുന്നില്ല. അടുത്തിടെ മകളെ സന്ദർശിച്ചപ്പോൾ കഴുത്തിൽ ഉപദ്രവമേറ്റതിന്റെ മുറിവുകളുണ്ടായിരുന്നു. കാർത്തിയെയും മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന നിലപാടിലാണ് കുടുംബം. പുഷ്പാദേവിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മരണത്തെപ്പറ്റി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.